ഉപനിഷത്ത് സാരസർവസ്വമായ ഭഗവത്ഗീത മഹാഭാരതാന്തർഗതമാണ്. ഗീതയുടെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. അതിലെ 37-ാം ശ്ലോകം, ഹതോവാ പ്രാപ്സ്യസി സ്വർഗം. അതിലെ ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ക്ഷാത്രധർമ്മത്തെ വച്ചുകൊണ്ട്, ക്ഷത്രിയനാണ് യുദ്ധം ചെയ്യുന്നത്, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗം ലഭിക്കുമെന്ന സ്വർഗമെന്ന പദത്തെ സാന്ത സ്വർഗമെന്ന നിലയിലും, അനന്തവും ജേയവുമായ സ്വർഗമെന്ന നിലയിലും, ഔപനിഷദികമായ നിലയിലും നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഇത് സ്വർഗം ലഭിക്കും എന്ന പദത്തിൽ ഏത് സ്വർഗം ലഭിക്കുമെന്നതുകൊണ്ട് സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്. അർജുനന് ലഭിക്കുന്ന സ്വർഗം ശാന്തസ്വർഗമായിരിക്കുമോ അനന്തസ്വർഗമായിരിക്കും? അനന്തസ്വർഗത്തെക്കുറിച്ച് ശ്രുതി പറയുന്നത്, തമേവ വിദിത്വ അതിമൃത്യുമേതി നാന്യപന്ഥ വിദ്യതേയനായ, വേറെ വഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അമൃതത്വം കിട്ടില്ല. അതുകൊണ്ട് മാത്രമേ അമൃതത്വപ്രാപ്തിയുണ്ടാവും. യുദ്ധം ഏതെങ്കിലും തത്വജ്ഞാനമൊന്നുമല്ല. യുദ്ധത്തിൽ തത്വജ്ഞാനമല്ല നടക്കുന്നത്. അതിലും അതുകൊണ്ട് ശാന്ത സ്വർഗലോകത്തിൻ്റെ കാര്യമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. അതിലും ബ്രഹ്മലോകരൂപിയായ സ്വർഗം ഉപാസന കൊണ്ട് പ്രാപ്തമാകുന്നത്. ശാന്തസ്വർഗങ്ങൾ തന്നെ ദേവലോകം, ഇന്ദ്രലോകം, ബ്രഹ്മലോകമെന്ന് മൂന്നാണ്. ബ്രഹ്മലോകത്തെ സംബന്ധിച്ചാണെങ്കിൽ ഉപാസനയാണ് അവിടെ എത്താനുള്ള വഴി. ഉപാസന കൊണ്ടല്ലാതെ ബ്രഹ്മലോകത്തും പ്രാപിക്കില്ല, ബ്രഹ്മലോകവും പ്രാപിക്കില്ല. ഉപാസനാഫലമായി എത്തേണ്ട ലോകത്തെ യുദ്ധം കൊണ്ട് പ്രാപിക്കുമോ? യുദ്ധം ഉപാസനയല്ല, അത് വെറും വെട്ടും കുത്തും കൊലയുമൊക്കെയാണ്. ഇത് ഏത് കാര്യത്തിൻ്റെ ഉപാസനയാണ് യുദ്ധം? പിന്നെയുള്ളത് ഇന്ദ്രലോകവും ദേവലോകവും ആകുന്ന സ്വർഗങ്ങളാണ്. അതാരാണ് ആഗ്രഹിക്കുക? മാത്രവുമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ശാന്തസ്വർഗങ്ങളിൽപ്പെട്ട ഇവയെ നിന്ദിക്കുന്നുമുണ്ട്. ദേവലോകത്തെയും ഇന്ദ്രലോകത്തെയും, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് നിന്ദിച്ചു പറയുന്നുണ്ട്. പുണ്യങ്ങൾ സഞ്ചയിച്ച് പുണ്യത്തിൻ്റെ ഫലമായ ദേവലോകങ്ങളിൽ ഇന്ദ്രലോകങ്ങളിൽ പോയാലും പുണ്യം തീർന്നു കഴിയുമ്പോൾ, ക്ഷയിച്ച് കഴിയുമ്പോൾ മർത്യലോകത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെയുമല്ല, കാമാത്മാനഹ സ്വർഗപര ജന്മകർമ്മഫലപ്രദാം എന്നിങ്ങനെയും നിന്ദിക്കുന്നുണ്ട്. അതിൻ്റെ ഹേയത, അതിൻ്റെ നിന്ദ്യത സ്പഷ്ടമാണിവിടെ. പ്രസ്തുത ഹേയ സ്വർഗത്തിൻ്റെ പ്രാപ്തി ഉണ്ടായാൽ തന്നെ എന്താണ് ലാഭം? അതുകൊണ്ട് ക്ഷത്രിയന് ഹതോവാ പ്രാപ്സ്യസി സ്വർഗം അത് പ്രോത്സാഹന മാത്രമാണ്. പൂർവപക്ഷത്തിൻ്റെ സിദ്ധാന്തം തന്നെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രോത്സാഹനത്തിൻ്റെ കാര്യമെടുക്കാം, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ധർമ്മത്തിനു വേണ്ടി പ്രോത്സാഹനം മോശമൊന്നുമല്ല എന്ന് തന്നെ എടുക്കാം. ഇക്കാര്യം അർത്ഥവാദമാണോ എന്നും നോക്കാം. ഇത് അർത്ഥവാദമല്ല.
ഇത് ഫലകഥനമാണ്. ജ്യോതിഷ്ടോമേന സ്വർഗകാമോ യജേത ഇത്യാദികളിൽ സ്വർഗകഥനം അർത്ഥവാദമല്ല, ഫലകഥനമാണ്. ലോകങ്ങൾ എത്രയുണ്ടെന്നും അവയെങ്ങനെയെല്ലാം ഉണ്ടെന്നും അവയിൽ എങ്ങനെയൊക്കെയാണ് പ്രവേശിക്കുക എന്നുമുള്ളത് ചിന്തനീയമാണ്. ഞാൻ ജീവിക്കുന്ന ഒരു ലോകം മാത്രമേ ഉള്ളൂ എന്ന ദുശാഠ്യം ശാസ്ത്രവും എനിക്ക് കാണാൻ കഴിയാത്ത ലോകങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് ഔന്നത്യവുമായാണ് ഇന്ന് വാഴ്ത്തപ്പെട്ടു പോരുന്നത്. നാം അധിവസിക്കുന്ന ലോകങ്ങൾ പോലെയുള്ള അനേക ലോകങ്ങൾ ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കുന്നില്ല. ഒരു കാലത്ത് ദേശാന്തരഗമനമൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഭൂമണ്ഡലത്തിൻ്റെ വിസ്തൃതി അവനവൻ ജീവിക്കുന്നിടത്ത് നിന്നാൽ എത്തി നോക്കാവുന്നിടം വരെ മാത്രമായിരുന്നു. അന്യ ദേശങ്ങളുടെ ഭാഷ കുറേയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുകയും അന്യദേശങ്ങളിലേക്ക് സഞ്ചരിക്കാവുന്ന വാഹനങ്ങളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് നാം ജീവിക്കുന്നത് പോലെ നമ്മേക്കാൾ പരിഷ്കൃതരോ അപരിഷ്കൃതരോ ആയ ആളുകൾ മറ്റു പുറങ്ങളിൽ ജീവിക്കുന്നുണ്ട് എന്നെങ്കിലും നമുക്ക് അംഗീകരിക്കാനായത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ബുദ്ധിയിൽ നാം കാണുന്ന ഈ ലോകത്തിന് പുറത്ത് ലോകമില്ലെന്ന് പറയുന്നതും അതേ ഔദ്ധത്യം തന്നെയാണ്. അതുകൊണ്ട് ലോകമുണ്ട്, അതിൻ്റെ ഫലമാണ്, ആ ലോകം ലഭിക്കുന്നതിൻ്റെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫലവിധി, അതിനെ ഫലവിധി അഥവാ അധികാരവിധി, അവകാശദാതാവായ ആകാശത്തെ അവിടെ ഇരിക്കുവാനൊരുത്തൻ യോഗ്യനായിത്തീർന്ന് അതിനധികാരിയാകുമ്പോഴാണ് അധികാരവിധി എന്ന് പറയുന്നത്. ഞാനിരിക്കുന്ന ലോകം എനിക്ക് അധികാരമുള്ള ലോകമാണ്. മറ്റൊരു ലോകത്തേക്ക് പ്രവേശനത്തിന് വേണ്ടുന്ന അധികാരപത്രം, എൻ്റെ ക്രെഡൻഷ്യൽ, അത് ലഭ്യമാകുമ്പോൾ മാത്രമാണ് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫലകാമനായുക്തമായിരിക്കുന്ന പ്രാപ്സ്യസി സ്വർഗം, ഫലകാമനായുക്തമായിരിക്കുന്ന വചനമാണ്, അത് അധികാരവിധിയാണ്. അതുകൊണ്ടിതിനെ അർത്ഥവാദമെന്ന് പറഞ്ഞ് വെറുതെ തള്ളാനാവില്ല. ഭഗവത്ഗീതയെപ്പോലുള്ള ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനൊരു വചനം കണ്ടാൽ, അതും ശ്രീകൃഷ്ണ പരമാത്മാവിനെപ്പോലൊരാൾ അർജുനനെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിനക്ക് സ്വർഗം ലഭിക്കുമെന്ന് പറയുക, ഇന്ദ്രലോകമോ ദേവലോകമോ ഒക്കെ ആണെങ്കിൽ അർജുനനാകട്ടെ മുമ്പ് പോയിട്ടുള്ള ലോകങ്ങളുമാണ്. ഇന്ദ്രൻ്റെ രാജധാനി വരെ അർജുനൻ പോയിട്ടുണ്ട് എന്ന് മഹാഭാരതകഥ പ്രസിദ്ധമാണ്. അതുണ്ടായിരിക്കെ ആ ലോകങ്ങളുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാമെന്നല്ലാതെ അർജുനന് സംശയം തോന്നേണ്ട കാര്യമില്ല. പലപ്പോഴും മഹാഭാരതം വായിക്കുന്ന ആളുകൾ അവരിന്ന് നിലനിർത്തിയിരിക്കുന്ന യുക്തിയുടെയും ആംഗല ഭാഷയുടെയും ഒക്കെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളെയും മാറ്റിവെച്ചോ മറന്നോ വേണ്ടി വരും വ്യാഖ്യാനിക്കാൻ.
തൻ്റെ ദേശസ്ഥിതിക്കും കാലസ്ഥിതിക്കും തൻ്റെ കാലഘട്ടത്തിൻ്റെ അറിവിനുതകുമാർ അതിനകത്തേക്ക് ഇതിനെയെല്ലാം സംക്ഷേപിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ അതിനകത്തുള്ള സന്ദേശങ്ങൾക്കനുസരിച്ച് തൻ്റെ അറിവിനെ വികസിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പോടെയല്ല. പരിമിത ബുദ്ധിമാന്മാരായിരിക്കുന്ന മനുഷ്യർ ശ്രമിക്കുക. അതിലെ പദങ്ങൾക്കും അതിലെ വാക്യങ്ങൾക്കുമെല്ലാം തൻ്റെ കാലഘട്ടത്തിൽ താനറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി പരിമിതമായി വ്യാഖ്യാനിച്ച് അതൊക്കെയാണ് അന്നും എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറയുവാനുള്ള ഒരു ഔദത്യമാണ് ആധുനികൻ്റെ അറിവ്. അങ്ങനെ സ്വന്തം മതത്തെ രക്ഷിക്കാൻ ഓടുകയാണ് എല്ലാവരും ചെയ്യുന്നത്. പകരം എനിക്കിന്ന് സാധ്യമല്ല എന്ന് തോന്നുന്ന നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെ സാധ്യമല്ലാത്തതിൻ്റെ അന്വേഷണമാണ്. ദ സ്റ്റഡി ഓഫ് ദ ഇംപോസിബിൾ ടു മേക്ക് ഇറ്റ് പോസിബിൾ ആൻഡ് ടു റിയലൈസ് ദ ഇംപോസിബിൾ. എന്ന് പറയുന്നതാവും ശരി. അസാധ്യമായ ഒന്നിനെക്കുറിച്ച് പഠിക്കുകയും അസാധ്യമായതിനെ സാക്ഷാത്കരിക്കുകയും ചെയ്യുക. സാധ്യമായതിനെക്കുറിച്ചൊന്നും പഠിക്കേണ്ടതില്ല, സാധ്യമായത് തേടിപ്പോകേണ്ടതുമില്ല. കാരണം അത് സാധ്യമാണ്, നമ്മുടെ മുമ്പിലുണ്ട്. അസാധ്യങ്ങളെന്ന ലോകങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ സാക്ഷാത്കരിക്കുകയും അതിനെക്കുറിച്ച് ധാരണകൾ വ്യക്തമായുണ്ടായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകം അത്തരമൊരാൾക്കുള്ളതായത്. അപ്പോൾ അതിനെ കാണുമ്പോൾ അത് അർത്ഥവാദമെന്ന് സാധ്യതയുടെ ലോകങ്ങളിൽ നിന്ന് പറയുന്നത് ശരിയാവില്ല. അതുകൊണ്ട് പ്രശ്നം ഏത് സ്വർഗം ലഭിക്കുന്നു എന്നതാണ്. അതാണ് വിവാദാസ്പദം. ഉത്തരം: കാമനയ്ക്കനുസരിച്ച് എല്ലാ സ്വർഗവും യോദ്ധാവിന് ലഭിക്കുമെന്നാണ്. എപ്രകാരമുള്ള കാമനയുണ്ടോ അതിനനുസരിച്ച് വ്യക്തമായി സ്വർഗം ലഭിക്കുന്നു എന്നതാണ്. യഥാകാമനയെന്നോ യഥായോഗ്യമെന്നോ പറയാം. അനന്തസ്വർഗം, അതായത് മോക്ഷത്തിൻ്റെ ഫലാത്മകതയിൽ വിവാദമുള്ളതിനാൽ മീമാംസാനുസാരം കുറച്ചു വിചാരം പ്രസ്തുതമാവേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അത് എല്ലാവർക്കും വേണ്ടിയല്ല, പണ്ഡിതന്മാർക്കു വേണ്ടിയാണ്. അർജുനന് അനന്തസ്വർഗം യുദ്ധം കൊണ്ട് ലഭിക്കുമോ? നമ്മൾ പറഞ്ഞു വെച്ചത് എല്ലാ സ്വർഗവും അനന്ത ജേയ സ്വർഗവും സാന്തസ്വർഗങ്ങളായ ബ്രഹ്മലോകവും ദേവലോകവും ഇന്ദ്രലോകവും ലഭിക്കുമെന്ന് തന്നെയാണ്. അപ്പം എല്ലാ സ്വർഗവും എപ്രകാരം യുദ്ധം കൊണ്ട് പ്രാപ്തമാവും? അത് വിചാരണീയമാണ്. ദേവലോകവും ഇന്ദ്രലോകവും സംബന്ധിച്ച് വിചാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനാൽ ശാസ്ത്രവിധി എങ്ങനെയാണ്? എന്തുകൊണ്ടെന്നാൽ ദേവലോകവും ഇന്ദ്രലോകവും കർമ്മത്തിൻ്റെ ഫലമാണ്, യുദ്ധവും ഒരു കർമ്മമാണ്. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലമായി സ്വർഗലോകം ലഭിക്കും,
എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊന്നുമില്ല. കേവലം ബ്രഹ്മലോകത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും കാര്യമാണ് വിചാരാസ്പദമായിട്ടുള്ളത്, ചിന്തനീയമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രഥമ വക്തവ്യമെന്തെന്നാൽ യുദ്ധം കേവലം കർമാത്മകമല്ല, ഉപാസനാത്മകവും കൂടിയാണ്. യുദ്ധം കർമ്മം മാത്രമല്ല, യോദ്ധാവിൻ്റെ ബുദ്ധിയിൽ ശത്രുവധം, ഏവം ദേഹരക്ഷയുടെ തന്നെ രക്തമാണ് ഒഴുകുന്നത്. അവരുടെ ത്യാഗത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സന്യാസി തൻ്റെ ഗൃഹം, പുത്രൻ, ബന്ധു, ധനം, ജനാദികൾ ഇവയൊക്കെ പരിത്യജിക്കാറുണ്ട്. സന്യാസിയുടെ ത്യാഗം സമ്യക്കായുള്ള ത്യാഗം, ഗൃഹത്തെ, പുത്രനെ, ബന്ധുക്കളെ, ധനജനാദിയെ ഒക്കെ പരിത്യാഗം ചെയ്യുന്നുവെങ്കിൽ യോദ്ധാവ് യുദ്ധകാലത്ത് സന്യാസിയേക്കാൾ ഒരു പ്രകാരത്തിലും താഴെയല്ല. നേരെ മറിച്ച് അദ്ദേഹം തൻ്റെ പ്രാണങ്ങളെ കൂടി ത്യജിക്കുന്നതിന് പായുകയാണ്. അപ്പോൾ ഒരു ജവാനുമായി നമ്മൾ സംസാരിച്ചാൽ, ഒരു യോദ്ധാവുമായി നമ്മൾ സംഭാഷണത്തിലേർപ്പെട്ടാൽ, അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുവെന്ന് വിചാരിക്കുക, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ എന്തു ഭാവനയുമായാണ് പോകുന്നത്? ഏതെങ്കിലും ഒരു യുദ്ധമെടുക്കുക, യുദ്ധവേളയിലുള്ള ഒരുവൻ്റെ ഭാവന എന്താണ്? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദേശഭക്തി സുദൃഢമാക്കണമെന്ന വിചാരത്തോടെയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. ധൈര്യം കാട്ടുന്നതിനുള്ള കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു തന്നെയാണ് നിങ്ങൾ പ്രശ്നമുന്നയിക്കുന്നതെന്ന് വിചാരിക്കാം. ആ ജവാൻ നിങ്ങളോട് പറയും, അല്ലയോ സുഹൃത്തെ, ഞങ്ങൾ യുദ്ധത്തിനായി മുന്നേറുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മരിക്കും, ഞങ്ങൾ മരിക്കും, എന്നാൽ ശത്രുപക്ഷത്തുള്ള 10 പേരെ കൊന്നിട്ട് മരിക്കണം എന്ന് മാത്രമാണ് ചിന്തയുണ്ടാവുക. മരണം സുനിശ്ചിതമായി നിശ്ചയിച്ചിട്ട് തന്നെയാണ് ഒരു യോദ്ധാവ് ആയുധവുമേന്തി യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. പുറത്തുനിന്നൊരാൾക്ക് ആയുധങ്ങളേന്തി തന്നിൽ അതേവരെ ഉറഞ്ഞുകിടന്നിരുന്ന കർത്തവ്യബോധം നിഷ്ഠമായിത്തീർന്ന് തങ്ങളുടെ രാജ്യത്തെ എതിർക്കുന്ന, തങ്ങളുടെ സ്വത്തിനെ എതിർക്കുന്ന, തങ്ങളുടെ ഗോത്രത്തെ എതിർക്കുന്ന ഒരുവനെ ശത്രുവായി കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, സിരാകൂടങ്ങളെല്ലാം വലിഞ്ഞു മുറുകിത്തുടങ്ങിയാൽ, പ്രകൃത്യാ തന്നെ ശത്രുവിനെ നേരിടുന്നതിനുള്ള ഒരു മനോവികാരവുമായാണ് അയാൾ ചാടിപ്പുറപ്പെടുന്നത്. ആ സമയത്ത് താൻ കൊല്ലപ്പെട്ടാലും അതിനു മുമ്പ് ശത്രു സൈന്യത്തിലുള്ള 10 പേരെയെങ്കിലും കൊന്നിരിക്കണം, ഇതുമാത്രമാണ് അവർക്കുണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ
മരിക്കും. അതിനു മുമ്പ് ശത്രുപക്ഷത്തുള്ളവരെ കൊല്ലണം. അതുവരെ ഉണ്ടായിരുന്ന, കെട്ടിനിന്നിരുന്ന അധർമ്മത്തോടുള്ള സകല എതിർപ്പുകളും തങ്ങൾ ചെയ്യാൻ പോകുന്ന കർമ്മത്തെ ധർമ്മമായി കണ്ട് എതിരാളികളെ അധർമ്മപക്ഷമായി ഭാവന ചെയ്ത് ആ എതിരാളിയെ ഉന്മൂലനാശം ചെയ്യുന്നതിന് പര്യാപ്തമായിട്ടാണ് മുന്നേറുന്നത്. അപ്പോൾ ചോദിച്ചു, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പോയി കൂടെ എന്നൊന്ന് ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. ജവാൻ വീണ്ടും പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, എന്തുണ്ടെങ്കിലും അത് ഭഗവാനാണ്. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ഭഗവത് ദർശനവും ചെയ്യുന്നുണ്ട്, പലപ്പോഴും തിരിച്ചു വരുന്നതിനുള്ള ആശ കുറയുന്നതായി കണ്ടാൽ വളരെ കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട്, അളവറ്റു പ്രാർത്ഥിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ പോയാൽ ഞങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാറുണ്ട്. ഞങ്ങൾ അർപ്പിക്കുന്നിടത്തോളം നിങ്ങൾ അർപ്പിക്കില്ല, ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളെയെല്ലാം മറക്കുന്ന സംഭവങ്ങളുമുണ്ട്. അപ്പോൾ നമുക്കൊന്നേ പറയാൻ പറ്റൂ, ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്ന് വരുമോ? അതല്ല അവർ, ആ ജവാന്മാർ ബന്ധുക്കളെ കണ്ടിട്ട് തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ഈശ്വരൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഈശ്വരൻ്റെ കയ്യിലേൽപ്പിച്ച് സ്വച്ഛന്തം പോവുകയല്ലേ ചെയ്യുന്നത്? അതും അവർ നമ്മോട് പറയും. ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് ബന്ധുക്കളോട് പറഞ്ഞ് പോവുക. അപ്പോൾ ജവാനോട് വീണ്ടും നമ്മൾ ചോദിക്കുന്നു എന്ന് വിചാരിക്കുക, ഇനി നിങ്ങളോട് എന്താണ് ഞങ്ങൾ പറയുക? നിങ്ങൾ ഏത് നിലയിലാണ് നിൽക്കുക? ഇതിലധികം എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുക? നിങ്ങളുടെ ത്യാഗം ഞങ്ങളുടേതിനേക്കാൾ മുകളിലാണ്. ഉത്തമനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ ചെന്നൊരു ജവാനോട് സംസാരിച്ചാൽ പോലും ഒരു സാമൂഹികമായ ആവശ്യത്തിന് സ്വാർത്ഥതയെ മറന്ന് പരേച്ഛയെ കൂടി പരിഗണിച്ച് സ്വേച്ഛ അല്പം പോലുമില്ലാതെ ആ രംഗത്തനിച്ഛാപൂർവം എല്ലാം ഭഗവാങ്കലേൽപ്പിച്ച് സ്വന്തം പ്രാണനെ തന്നെ ത്യജിക്കാൻ തയ്യാറായി പോകുന്ന ത്യാഗം, തനത്തെയും ബന്ധുക്കളെയും, എന്തിന് തൻ്റെ പ്രാണനെ തന്നെയും ത്യജിച്ച് നിലകൊള്ളുന്നവരാണ് ഈ യോദ്ധക്കൾ. ഇപ്പൊ ത്യാഗത്തിൻ്റെ ഈ ഔന്നത്യത്തെ കർമ്മത്തോട് മാത്രം ചേർത്ത് വച്ച് കാണണമോ എന്ന് ചിന്തിക്കുവാൻ നമുക്കിടം നൽകിയ ഭഗവത് വചനങ്ങളെ നമുക്കായി രചിച്ചു നൽകിയ കൃഷ്ണദ്വൈപായനൻ്റെ, വ്യാസൻ്റെ അംഗ്രിയുഗ്മങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.